ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾക്ക് വാരിക്കോലി വാഗ്ദാനം നൽകാൻ മത്സരിക്കുകയാണ് വൈഎസ്ആർ കോണ്ഗ്രസും ടി ആന്ധ്രാപ്രദേശിൽ കർഷകർക്ക് ഒരു ലക്ഷം രൂപ മാസം നൽകുമെന്നാണ് ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത് ജഗൻമോഹൻ റെഡ്ഡി ഒരു ലക്ഷം രൂപ നൽകുമെങ്കിൽ താൻ രണ്ടു ലക്ഷം രൂപ നൽകുമെന്നാണ് ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡു അവകാശപ്പെടുന്നത് അതേസമയം കോൺഗ്രസ് വർഷത്തിൽ കർഷകർക്ക് എഴുപത്തിരണ്ടായിരം രൂപ മാത്രമാണ് നൽകുമെന്ന് അവകാശപ്പെട്ടിരുന്നതും എന്തായാലും ഈ രണ്ട് പാർട്ടികളുടെയും പരസ്പരമുള്ള പോര് പോരുകണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആന്ധ്രയിലെ ജനങ്ങൾ ആന്ധ്രാപ്രദേശിൽ വമ്പൻ വാഗ്ദാനങ്ങൾ നൽകാൻ മത്സരിച്ച് ടി ഡി പിയും കോൺഗ്രസ് കർഷകർക്ക് വർഷത്തിൽ ഒരു ലക്ഷം രൂപ വരെ സഹായം ജഗൻമോഹൻ റെഡ്ഡി വാഗ്ദാനം ചെയ്തപ്പോൾ ഇരട്ടിത്തുക പ്രഖ്യാപിച്ച് ചന്ദ്രബാബു നായിഡു പ്രകടന പത്രിക ഇറക്കി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനം വർഷത്തിൽ എഴുപത്തി രണ്ടായിരം രൂപയാണ് എന്നാൽ ആന്ധ്രയിൽ ടി ഡി പി അധികാരത്തിൽ തുടർന്ന് രണ്ട് ലക്ഷം രൂപ വരെയാണ് ഓരോ കുടുംബത്തിനും കിട്ടാൻ പോകുന്നത് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രകടന പത്രികയിൽ ഊന്നൽ ഇതിനാണ് നായിഡു പ്രഖ്യാപനം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് മുഖ്യ എതിരാളി ജഗൻമോഹൻ റെഡ്ഡി വൈഎസ്ആർ കോൺഗ്രസിന്റെ പ്രകടന പത്രിക അവതരിപ്പിച്ചത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷം രൂപ വരെ കർഷകർക്ക് വർഷത്തിൽ നൽകുമെന്നായിരുന്നു വാഗ്ദാനം നായിഡു അത് ഇരട്ടിയാക്കി സ്കൂളുകളിൽ കുട്ടികളെ വിടുന്ന അമ്മമാർക്ക് ജഗന്റെ വാഗ്ദാനം പതിനയ്യായിരം രൂപ നായിഡു മൂവായിരം കൂട്ടി പറഞ്ഞു സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾക്ക് അഞ്ചു കൊല്ലം കൊണ്ട് അമ്പതിനായിരം എന്ന് നായിഡു ജഗന്റെ വാഗ്ദാനം പ്രതിപക്ഷം അമ്പതിനായിരം കൂട്ടത്തിൽ പലിശരഹിത വായ്പയും ഓട്ടോ തൊഴിലാളികൾ അലക്കുകാർ തുന്നൽക്കാർ എന്നിവർക്കൊക്കെ ജഗന്റെ പത്രികയിൽ പതിനായിരം വാഗ്ദാനമുണ്ട് ആദായ നികുതി പരിധിക്ക് താഴെ വരുമാനമുള്ളവർക്ക് സൗജന്യ ചികിത്സയുണ്ടാവുമെന്നും നായിഡു ഭരണത്തിൽ പറയുന്നു അഞ്ച് ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്കാണ് ജഗൻ ഈ സൗജന്യ വാഗ്ദാനം ചെയ്യുന്നത് നാഷണൽ